എടാ കിഷോറേ സംഭവം സത്യമാണോടാ? ആടാ കളിയാ, സംഭവം സത്യം. പുള്ളിക്കാരൻ പോവാ. സന്ദേശിങ്ങാൻ ബ്ലാസ്റ്റേഴ്സിന് പോവുകയാണെങ്കിൽ പോട്ടെ, സന്ദേശിങ്ങാനെ നിലനിർത്താൻ കൊടുക്കേണ്ട പൈസ ഉണ്ടെങ്കിൽ വേറെ കുറച്ച് ചെറിയ പ്ലെയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. എടാ കോവിഡിൻ്റെ കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി എല്ലാ ക്ലബിനും. എടാ ഫുട്ബോൾ വിദഗ്ധർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പുതിയ കോച്ച് വിക്കുനൻ്റെ തന്ത്രങ്ങളിൽ സന്ദേശിങ്ങാൻ പ്രത്യേകിച്ച് റോളൊന്നുമില്ല പോലും. ചിങ്കാൻ പോയതിൻ്റെ പ്രധാന കാരണം ഇതൊന്നുമല്ല, ബ്ലാസ്റ്റേഴ്സിൽ മൊത്തം മാറ്റങ്ങളാണ്. പുതിയ കോച്ച് വന്നു, പുതിയ കളിക്കാർ വരാൻ പോകുന്നു, സെർബിയ കേന്ദ്രീകരിച്ച് പുതിയൊരു മാനേജ്മെൻ്റ് വരുന്നതിൻ്റെ ഒരു ലക്ഷണം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സിഇഒ ഡിസിൽ വെച്ചാട്ടെ, പുള്ളിക്കാരൻ മാറി. അങ്ങനെ മൊത്തത്തിൽ മാറ്റങ്ങളാണ്. അങ്ങനെ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ജിങ്കാനും മാറിയെന്നാണ് എൻ്റെ ഒരു അനുമാനം. എടോ എ ടി കെ മുംബൈ, പിന്നെ ഖത്തറിലൊരു ഒന്നാം ഡിവിഷൻ ക്ലബ്ബ്, പിന്നെ യൂറോപ്പിൽ നിന്ന് കുറച്ച് ക്ലബ്ബുകളൊക്കെ പുള്ളിക്കാരൻ്റെ പുറകെ വരുന്നുണ്ടെന്നാണ് കേട്ടത്. എടാ പുള്ളി പുറത്തുപോയി കളിക്കട്ടോ, ഇന്ത്യൻ ടീമിലല്ലേ അതിൻ്റെ ഗുണം കിട്ടുക. ജിങ്കനെയും ബ്ലാസ്റ്റേഴ്സിനെയും കുറിച്ചുള്ള ചർച്ചകളും വിലയിരുത്തലുകളും തീരുമാനങ്ങളും അനുമാനങ്ങളൊക്കെ ഈ അടുത്ത കാലത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ല, അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ഇന്ന് നമുക്ക് പറയാൻ രണ്ട് ധീരവനിതകളുടെ കഥയുണ്ട്. അപ്പോൾ പുതിയ എപ്പിസോഡ് തുടങ്ങിയാലോ. കായികമേ ജീവിതത്തിൻ്റെ 6-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സച്ചിൻ തെണ്ടുൽക്കർ ഉപയോഗിച്ച 10-ാം നമ്പർ ജേഴ്സി മറ്റാർക്കും കൊടുക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. അതേ കാര്യം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ജിങ്കിന് വേണ്ടിയും ചെയ്തത്. ജിങ്കിന് ഉപയോഗിച്ച 21-ാം നമ്പർ ജേഴ്സി മറ്റാർക്കും കൊടുക്കാതെ മാറ്റിവെക്കാൻ പോവുകയാണ്. ഒരു കളിക്കാരനായി ടീമിലേക്ക് വന്ന് ഒരു വികാരമായി മാറിയ താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ നട്ടെല്ല്, ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച താരം, ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ, ജിങ്കാനെ വിട്ടുകൊടുക്കണം, വിട്ടുകളയണം, വിട്ടുകൊടുക്കരുത് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. അർജു വട്ടം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞാൽ അത് ചിലപ്പോൾ ബോറായി പോകും, എന്നാലും പറയാം, വിട്ടുകളയണം. രണ്ട് ധീരവനിതകളുടെ പോരാട്ടത്തിൻ്റെ കഥ പറയാതിരിക്കാൻ വയ്യ. ഒന്ന് ജ്യോതികുമാരി, ഡൽഹി ഹരിയാന അതിർത്തിയിൽ നിന്നും 1200 കിലോമീറ്റർ സുഖമില്ലാത്ത തൻ്റെ അച്ഛനെയും പുറകിലിരുത്തി സൈക്കിൾ ഓടിച്ച് ബീഹാറിലെത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട ജ്യോതികുമാരി. ഇത് കേട്ടറിഞ്ഞ ഇന്ത്യൻ സൈക്ലിംഗ് അസോസിയേഷൻ ജ്യോതികുമാരിയെ വരും കാലങ്ങളിൽ സൈക്ലിംഗ് പരിശീലനത്തിന് ഏറ്റെടുത്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഉള്ളിൽ തീയുള്ള ഈ വനിതയിൽ നിന്നും ഒരുപാട് നല്ല പോരാട്ടങ്ങൾ ഇനിയും നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് മേഗൻ റാപ്പിനോയ്, LGBT കമ്മ്യൂണിറ്റിക്ക് എതിരെയുള്ള ട്രംപിൻ്റെ നിഷേധാത്മകമായ നിലപാടുകൾക്കെതിരെ ഇതിനു മുമ്പും ചൂണ്ടുവിരൽ ഉയർത്തിയ താരം തന്നെയാണ് മേഗൻ റാപ്പിനോയ് എന്ന അമേരിക്കൻ വനിതാ ഫുട്ബോൾ താരം. വീണ്ടും ട്രംപ് വംശീയവാദിയാണെന്നും അത് വേണ്ടി വന്നാൽ അദ്ദേഹത്തിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ ഞാൻ തയ്യാറാണെന്നുമാണ് മേഗൻ റാപ്പിനോയ് പറയുന്നത്. ഒരിക്കലും ഈ പോരാട്ട വീരം അവസാനിക്കാതായിരിക്കട്ടെ. കോവിഡിനെതിരായ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതിനു വേണ്ടി ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാൻ പോകുന്നു. ഇൻ്റർ മിലാൻ, ബയൺ മ്യൂണിക്, റയൽ തുടങ്ങിയ ടീമുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് സോളിഡാരിറ്റി കപ്പ് ഫുട്ബോൾ ഫോർ ഹീറോസ് എന്ന പേരിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഫുട്ബോളിൽ നിന്ന് ഇതുപോലുള്ള നല്ല പോരാട്ടങ്ങളുടെ മത്സരങ്ങളുടെ കഥകൾ ഇനിയും ഉണ്ടാവട്ടെ. കേരളത്തിൽ SSLC +2 പരീക്ഷകൾ നടത്താൻ തീരുമാനിക്കുന്നു, മാറ്റിവെക്കുന്നു, മാറ്റിവെക്കുന്നു, നടത്താൻ തീരുമാനിക്കുന്നു. ഇങ്ങനൊരു കലാപരിപാടിയാണ് കഴിഞ്ഞ ആഴ്ച മൊത്തം സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇതേ കലാപരിപാടി തന്നെയാണ് ക്രിക്കറ്റിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. IPL ക്രിക്കറ്റ് മത്സരങ്ങൾ അടച്ചിട്ട സ്റ്റേഡിയത്തിൽ നടത്താൻ പോകുന്നു എന്നൊരു വാർത്ത വന്നു. പിറ്റേ ദിവസം തന്നെ BCCI ഇതൊരിക്കലും സാധ്യമല്ല എന്ന് തീരുമാനിക്കുന്നു. ഓസ്ട്രേലിയയിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പോകും പോകാതിരിക്കും, പോകും പോകാതിരിക്കും എന്നൊരു കൺഫ്യൂഷനാണ് ഇപ്പോഴും ഉള്ളത്. ദക്ഷിണാഫ്രിക്കൻ ടീം ഇന്ത്യയിലേക്ക് ക്രിക്കറ്റ് കളിക്കാൻ T20 കളിക്കാൻ വരുമെന്ന് വെള്ളിയാഴ്ച വാർത്ത വന്നു. ശനിയാഴ്ച വരാനുള്ള സാധ്യതകളില്ല എന്ന രീതിയിലും വാർത്ത വന്നു. സംഗതി എന്തായാലും വേവോളം കാത്തിരിക്കാൻ ഞങ്ങൾ റെഡിയാണ്, എന്നാൽ പിന്നെ 6 ഓളം കൂടി കാത്തിരുന്നൂടെ. ഇന്നുകൊണ്ട് അഴിമതിയുടെ ഒരു കഥ പറയാം. സംഭവം നടക്കുന്നത് അങ്ങ് വെസ്റ്റ് ഇൻഡീസിലാണ്. 2013-2014 കാലഘട്ടത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിലെ മുതിർന്ന കളിക്കാരെ സഹായിക്കാൻ വേണ്ടി 4 കോടി രൂപ വെസ്റ്റ് ഇൻഡീസ് അസോസിയേഷന് സംഭാവന ചെയ്തു. പക്ഷേ ഇത് മൊത്തമായും ചില്ലറയായും അസോസിയേഷൻ അങ്ങ് മുക്കി. ഈ സംഭവം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിൻ്റെ മുൻ കളിക്കാരനായ മൈക്ക് ഹോൾഡിംഗ് ആണ്. BCCI IPL ഒക്കെ നടത്തി നയിച്ചുണ്ടാക്കിയ പൈസ അത് നിങ്ങൾ മുഖ്യമല്ലേ, കാണിച്ചാൽ കേട്ടോ. കോവിഡ് അനന്തര കായിക ലോകത്ത് മാറ്റങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഇത്രയ്ക്കങ്ങ് പ്രതീക്ഷിച്ചില്ല. ഇത് ഇത്ര കടന്നു കഴിയപ്പോയി, എന്നാലും സാരില്ല. ബോക്സിംഗ് അസോസിയേഷൻ, ഇന്ത്യൻ ബോക്സിംഗ് അസോസിയേഷൻ വീണ്ടും ബോക്സിംഗ് മത്സരങ്ങൾ ആരംഭിക്കുമ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ഒഫീഷ്യൽസിനെ ഒന്നും ഇനി സ്റ്റേഡിയത്തിലേക്ക് പോലും കയറ്റണ്ടെന്നാണ് പറയുന്നത്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് പോലും ഈ പുതിയ തീരുമാനം. എന്നാലും ഇത് ഇത്ര കടന്നു കഴിയായിപ്പോയില്ലേ, എന്നാലും നല്ലതിനല്ലേ. എത്ര ലോക്ക്ഡൗൺ ആണെങ്കിലും ഇന്ത്യയുടെ പുരുഷ വനിതാ ഹോക്കി താരങ്ങളും KT ഇർഫാൻ, ജിൻസൺ ജോൺസൺ, T Gopi തുടങ്ങിയവരുൾപ്പെടെയുള്ള കായിക താരങ്ങളും ഇത്രയും കാലം സായിയുടെ ബാംഗ്ലൂർ കേന്ദ്രത്തിൽ പരിശീലനത്തിലായിരുന്നു. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ചെറുതല്ല ഒരു വലിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ പാചകക്കാരൻ കോവിഡ് ബാധിച്ച് ഈ കഴിഞ്ഞ ദിവസം മരിച്ചു. അതേ തുടർന്ന് എല്ലാവരോടും ജാഗ്രതയിലായിരിക്കുവാനും റൂമിൽ തന്നെ തുടരാനും അവിടുന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പാചകക്കാരൻ ഒരിക്കൽ പോലും കായിക താരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇവരെല്ലാം സുരക്ഷിതരാണ്. സുരക്ഷിതരായി മുന്നോട്ട് പോകട്ടെ എന്നും ഇനിയും ഗോൾഡുകൾ നമുക്കായി വാരിക്കൂട്ടട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം.
ശ്രീലങ്കൻ ക്രിക്കറ്റ് അസോസിയേഷൻ വട്ടായതാണോ അത് ശരിക്കും എനിക്ക് വട്ടായതാണോ? സംഭവം ഇങ്ങനെയാണ്, 324 കോടി രൂപ മുടക്കി ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു പുതിയ സ്റ്റേഡിയം ശ്രീലങ്കയിൽ പണിയുന്നുണ്ട്. മഹേല ജയവർദ്ധന, സനത് ജയസൂര്യ തുടങ്ങിയ മുതിർന്ന താരങ്ങളുടെ നിർദ്ദേശപ്രകാരം സ്റ്റേഡിയത്തിന്റെ പണി ഇപ്പം നിർത്തിവെച്ചിട്ടുണ്ട്. അല്ല, സ്റ്റേഡിയത്തിന്റെ പണി അവർ ഉപേക്ഷിച്ചിട്ടുണ്ട്. യുവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതിന് പകരം ഒരു സ്റ്റേഡിയം പണിയേണ്ട കാര്യമുണ്ടോ എന്നാണ് അവരിപ്പോൾ ചോദിക്കുന്നത്. ഇപ്പോൾ തന്നെ ശ്രീലങ്കയിൽ 8 സ്റ്റേഡിയങ്ങളുണ്ട്. ആ 8-ലും അധികം മത്സരങ്ങളൊന്നും നടക്കുന്നുമില്ല. എന്തായാലും സ്റ്റേഡിയം പണി നിർത്തിയത് നന്നായിരുന്നു. ടേബിൾ ടെന്നീസിനെ കുറിച്ചുള്ള വാർത്തകൾ പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷെ ഇന്നൊരു വാർത്തയുണ്ട്. അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ടേബിൾ ടെന്നീസ് പരിശീലനം പുനരാരംഭിച്ചിട്ടുണ്ട്. 4-ാം ഘട്ട ലോക്ക്ഡൗണിൽ ചെറിയൊരു ഇളവ് ലഭിച്ചപ്പോൾ സ്പോർട്സ് കോംപ്ലക്സുകൾ തുറന്നപ്പോഴാണ് ഈ പരിശീലനം ആരംഭിച്ചത്. പക്ഷേ ജി സത്യൻ, ശരത് കമാൽ തുടങ്ങിയ ലോകോത്തര കായിക താരങ്ങൾ ഇതുവരെ പരിശീലനത്തിന് എത്തിച്ചേർന്നിട്ടുമില്ല. അതുപോലെ തന്നെ ബാഡ്മിന്റൺ മത്സരങ്ങളും പുനരാരംഭിക്കുകയാണ്. 11 ആഗസ്റ്റിന് തുടങ്ങുന്ന ഹൈദരാബാദ് ഓപ്പണോടുകൂടി പുതിയൊരു സീസൺ തുടങ്ങാമെന്നാണ് എല്ലാവരും കണക്കൂട്ടുന്നത്. സംഭവങ്ങളൊക്കെ കളറായിട്ട് നടക്കട്ടെ. കോവിഡാനന്തര കായിക ലോകത്ത് പ്രത്യേകിച്ച് ഫുട്ബോളിൽ വന്ന നിയമങ്ങളിലെ മാറ്റങ്ങളെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ഞാൻ സംസാരിച്ചു. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ക്രിക്കറ്റിലെ മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്. ക്രിക്കറ്റിൽ ഇനി മുതൽ ഫീൽഡ് അമ്പയർമാർ നിർബന്ധമായും ഗ്ലൗസ് അണിയണം. സൺഗ്ലാസ്, ടവ്വല്, തൊപ്പി തുടങ്ങിയ സാധനങ്ങൾ കളിക്കാർ അമ്പയർമാരെ ഏൽപ്പിക്കുന്ന പതിവ് പരിപാടി ഇനി വേണ്ട. എല്ലാ കളിക്കാരും നിർബന്ധമായും ടൂർണമെന്റിന് മുമ്പ് 14 ദിവസം ഐസൊലേഷനിൽ ഇരിക്കണം. ഇതൊന്നും പോരാഞ്ഞിട്ട് ബാറ്റ്, ബോള്, സ്റ്റമ്പ് തുടങ്ങിയ എല്ലാ കളി ഉപകരണങ്ങളും നിർബന്ധമായും അണുവിമുക്തമാക്കുകയും ചെയ്യണം. മാറ്റം നല്ലതിനാണ്, നല്ലതിനു വേണ്ടി മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. കായിക മത്സരങ്ങൾക്ക് യാതൊരു കുറവുമില്ലാത്ത നാടാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യ പുതിയൊരു മത്സരം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ബോൾ ത്രോ. സംഭവം എങ്ങനെയാണ്, 14 വിഭാഗത്തിൽ വരുന്നവർക്കാണ് ബോൾ ത്രോ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക. ഇവരൊക്കെ ഭാവിയിൽ ജാവലിംഗ് ത്രോ മത്സരത്തിലേക്ക് തിരിയുമെന്നും മികവുറ്റ ലോകതാരങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ അതിലൂടെ കഴിയുമെന്നാണ് അസോസിയേഷൻ പ്രതീക്ഷിക്കുന്നത്. അസോസിയേഷൻ്റെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തിലാവാതിരിക്കട്ടെ. ഫ്രാൻസിൻ്റെ 24-വയസ്സുകാരനായ ഫുട്ബോൾ കളിക്കാരൻ ജോർദൻ ഡയക്കിസ കഴിഞ്ഞ ദിവസം അന്തരിച്ചു. ദുരൂഹ സാഹചര്യത്തിലാണ് അദ്ദേഹം അന്തരിച്ചത്. പാരീസിലെ വസതിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഒരുപാട് മത്സരങ്ങൾ ബാക്കി വെച്ചാണ് അദ്ദേഹം ജീവിതത്തോട് ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ കൈവെക്കുന്നു. വാർത്തകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അവസാനിക്കാത്ത കായിക ലോകത്തു നിന്നുള്ള വാർത്തകളുമായി ഇനി ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത ആഴ്ച കാണാം. അതുവരെ